ഈ അടുത്ത നാളിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ നാം അടുത്ത കഴിഞ്ഞ ദിവസം കണ്ടു തിരുവനന്തപുരത്ത് എല്ലാ വിഭാഗത്തിലും പെട്ട പ്രധാനികൾ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരിക്കുന്നു നമ്മൾ കണ്ടു. നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നവരഭിപ്രായപ്പെടുന്നത് നാം കണ്ടു. അതാണ് നമ്മുടെ നാട്. നമ്മുടെ നാട് തലഹിച്ച് പിരിയാനുള്ളതല്ല, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്താനും നാം ഈ നാടിനെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണകളുണ്ടാകാം. ആ തെറ്റിദ്ധാരണ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ശരിയായ ധാരണയിലേക്ക് എത്തുക. ഇവിടെ ചില കാര്യങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ തന്നെ ഒട്ടേറെ വ്യക്തതകൾ വന്നു കഴിഞ്ഞതാണ്. നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങളെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നാടിനെ വർഗീയമായി ചേരിതിരിക്കാൻ വല്ലാതെ പാടുപെടുന്ന ഒരു കൂട്ടരാണ് സംഘപരിവാർ എന്ന്. നമ്മുടെ രാജ്യത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദിനെ കുറിച്ചായിരുന്നു. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ മറുപടി അങ്ങനെയൊന്നില്ല എന്നാണ്. വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ആ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ നാർക്കോട്ടിക് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുണ്ട്. നാം എല്ലാവരും അതിൽ ഉത്കണ്ഠാകുലരുമാണ്. വലിയ നടപടികൾ നാർക്കോട്ടിക് വ്യാപനത്തിനെതിരെ നാം സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സ്കൂൾ തലം മുതൽ നാം ശ്രദ്ധിക്കുകയാണ്. സ്കൂളിൻ്റെ പരിസരം പോലും ഈ നാർക്കോട്ടിക് വ്യാപാരികൾ സമൂഹവിരുദ്ധർ ഉപയോഗിക്കാൻ നോക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ കരിയറാക്കാൻ നോക്കുന്നു. അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹവും സർക്കാരും അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. അത്തരത്തിലുള്ള നാർക്കോട്ടിക് വ്യാപനത്തെ തടയാനുള്ള സമഗ്രമായ നടപടി നാം സ്വീകരിക്കുന്നു. അപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു പദം നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഒരു കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത്. അതിനെ തുടർന്ന് തന്നെ ഞാൻ ഒരു ദിവസം പറയുകയുണ്ടായി, നിർഭാഗ്യകരമായ പ്രസ്താവനയാണത്, അദ്ദേഹത്തെ പോലെ ഉന്നതമായൊരു സ്ഥാനത്തിരിക്കുന്നയാളിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല അത് എന്ന് പറയുകയുണ്ടായി. ഈ സമൂഹം അത് വലിയ തോതിൽ ഏറ്റെടുത്തില്ല. എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായില്ല. കൂടെ നിന്ന ഒന്നോ രണ്ടോ ആളുകളുണ്ടാവും, പിന്നെ ചിലർ അതിനെപ്പറ്റി വലിയ തോതിൽ വീറോടെ വാദിക്കുന്നതും കേട്ടു. നാല് ദിവസം കഴിഞ്ഞപ്പോൾ 24 മണിക്കൂർ കൊണ്ട് എല്ലാവരും മാളത്തിലേക്ക് പോയി എന്ന് ഈ വാദത്തെ പിന്താങ്ങിക്കൊണ്ട് ഒരു മാധ്യമം നമ്മുടെ സംസ്ഥാനത്ത് പ്രചരിപ്പിച്ചതായി കണ്ടു. അതൊന്നും നല്ല രീതിയല്ല എന്ന് ആ മാധ്യമവും ആ ചിന്ത വെച്ചു പുലർത്തുന്നവരും മനസ്സിലാക്കണം. ഇത് കേരളമാണ്, മതനിരപേക്ഷതയുടെ വിളനിലമാണിവിടെ. ഇതിനെ അങ്ങ് മാറ്റിക്കളയാം, തകർത്തു കളയാം എന്ന് തെറ്റിദ്ധരിക്കരുത്.
അത്തരമൊരു നീക്കം ആരിൽ നിന്നുണ്ടായാലും ഏത് വിഭാഗത്തിൽ നിന്നുണ്ടായാലും അതിനെതിരെ കർശനമായ നിലപാട് ഈ സമൂഹം സ്വീകരിക്കും. കാരണം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണത്. മതനിരപേക്ഷത ഇവിടെ സംരക്ഷിക്കപ്പെടണം, സമൂഹം ഭിന്നിച്ചുകൂടാ, അതാണ് ഏറ്റവും പ്രധാനം. അതിനുതകുന്ന നടപടികളായിരിക്കണം എല്ലാവരുടെയും ഭാഗത്തുണ്ടാകേണ്ടത്. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിക്കാൻ നോക്കരുത്. അത് സമൂഹം സ്വീകരിക്കില്ല. നമ്മുടെ നാട് ഒരുപാട് ഇത്തരം നീക്കങ്ങളെ നേരിട്ടൊരു നാടാണ്. നമുക്ക് മതനിരപേക്ഷത ശക്തമായി തന്നെ നിലനിർത്തി പോകേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നത് അത് അത്ര കണ്ട് വ്യത്യാസമുള്ള ഒരു നാടല്ല ഇത്. ന്യൂനപക്ഷമെന്ന് പറയുന്നവര് വളരെ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. അവരാരും ഇത്തരം കാര്യങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കേണ്ടവരല്ല. അവർ കൂടി പങ്കുവഹിച്ചുകൊണ്ടാണ് മതനിരപേക്ഷതയുടെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. എല്ലാവരും അതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അതിൽ നിന്ന് വേറിട്ട് പോകുന്നത് നമ്മുടെ പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കലാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അത് നാടിൻ്റെ ഭാവിക്ക് ഒഴിച്ചുകൂടാത്തതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില്ലറ ആളുകളെ തങ്ങളോടൊപ്പം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഓടി വരുന്ന ചിലരുണ്ടാകും, ഓടി നിങ്ങളുടെ അടുത്ത് വരുന്ന ചിലരുണ്ടാകും. അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. അവരുടെ ഉദ്ദേശം വേറെ ചിലതാണ്. അവരീ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. ആ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് നാടിൻ്റെ പിന്തുണ കിട്ടിയിട്ടില്ല. അവർ പിന്തുണയുമായി വരുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം.